ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർ വാഴ കൃഷിയാണ്. അപ്പം കറ്റാർ വാഴയെക്കുറിച്ചുള്ളതായ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കറ്റാർ വാഴ കൃഷി നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്തതും അതിന് ചേർത്തതായ വളങ്ങളെക്കുറിച്ചുമൊക്കെ നിസ്സാരമായിട്ട് അല്ലെ ഈസി ആയിട്ട് നമുക്കത് നട്ടുപിടിപ്പിക്കാമെന്നൊക്കെ ഒരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം, നമ്മൾ എന്ത് വളമാണ് അതിനകത്ത് ഇട്ടേന്നുള്ളത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മുടെ കറ്റാർ വാഴ നമ്മൾ അന്ന് നട്ടതും നമ്മുടെ മദർ പ്ലാന്റും ഒക്കെയാണ് ഈ നിൽക്കുന്നത്. കണ്ടോ, ഒരു ആനയെ പിടിച്ചു കെട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ മദർ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ വളപ്രയോഗങ്ങളും അതിൻ്റെ വെള്ളം ഒഴിക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് നടുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നടുന്നതെന്നും അതിനകത്ത് നമ്മൾ പിന്നെ ടെറസിൽ നിന്ന് തൂത്തുവാരി കളയുന്നതായ പൂപ്പായൽ കൊണ്ടായിരുന്നു നമ്മൾ കൃഷി ചെയ്തത്. അപ്പം ആ പൂപ്പായലും കൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് അത് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു. അത് കണ്ടവർക്കും അത് നട്ടുപിടിപ്പിച്ചവർക്കും പൂപ്പായലും നട്ടപ്പോഴും നല്ലതുപോലെ ഇഷ്ടംപോലെ തൈകളൊക്കെ വന്നു എന്ന് കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചിലർക്ക് നല്ലതുപോലെ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവത്തില്ല. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് നട്ടു കൊടുത്താൽ മാത്രം മതി, ഇഷ്ടംപോലെ കുഞ്ഞു മക്കൾ അതിനകത്ത് ഉണ്ടായിക്കോളും. കണ്ടല്ലേ എത്ര തൈകളാണ് നിൽക്കുന്നതെന്ന് കണ്ടോ. ഇപ്പം അതായത് നമുക്ക് ഇതിനകത്ത് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ എന്താണ്ട് കുനുകുനാന്ന് കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട്. എത്ര പേരാണെന്ന് നോക്കിയാൽ അതിനകത്ത് 1, 2, 3, 4, 5, 6 വലുതൊരെണ്ണമായിട്ടുണ്ട്. 7 ഇപ്പുറത്തെ സൈഡിലൊന്ന് നിൽപ്പുണ്ട്. 7, 8 ഇങ്ങനെ ഇഷ്ടംപോലെ തൈകളിങ്ങനെ ഉണ്ടായി. 2-3 എണ്ണം ഞാൻ ഇതിനകത്ത് നിന്ന് പറിച്ച് മാറ്റി, ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇതിനകത്തു നിന്ന്. അങ്ങനെ കൊണ്ടുപോയത് ഇഷ്ടംപോലെ. ഇത് ഏറ്റവും പ്രായമുള്ളൊരു തണ്ടാണ് ഈ ചാഞ്ഞ് കിടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരെണ്ണം തന്നെ നല്ല വെയിറ്റാണ്. ഇത് തൊട്ടാൽ തന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാം അത് നല്ല ആരോഗ്യത്തോടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വളം ഒന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ മോളി വരുമ്പോൾ ഞാൻ സ്വല്പം വെള്ളം ഡെയിലി എല്ലാത്തിനും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം വെള്ളം അതിനകത്ത് ഒരുപാടൊന്നും ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സ്വല്പം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതി അതിനൊന്ന് ഒഴിച്ചു കൊടുത്തിരുന്നാൽ അവരങ്ങ് വളർന്നു വന്നോളും. പിന്നെ ഈ ഒട്ടും പിടിക്കുന്നില്ല എന്നുള്ളവർക്ക് ചാണകമോ എന്തെങ്കിലും അതിനകത്തൊന്ന് കലക്കി ഒഴിച്ചാൽ അത് നല്ലതുപോലെ പിടിക്കും. നിങ്ങൾ ഏറ്റവും ഇതായിട്ട് ചെയ്യേണ്ടത് ഈ ടെറസിലൊക്കെ നമ്മൾ തൂത്തുവാരി കളയുന്നതായ പൂപ്പായൽ, ഈ മതിലേ ഇരിക്കുന്ന പൂപ്പായലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ ചൂട്ടിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ ഇവർ നല്ലതുപോലെ അങ്ങ് വളർന്ന് വരും. നമ്മുടെ ടെറസിലൊക്കെ നമ്മുടെ ഓവിൻ്റെ ഭാഗത്തോട്ട് ഈ അടിഞ്ഞു കൂടുന്ന പൂപ്പായലുണ്ടല്ലോ, ഇതാണ് നമ്മൾ ശരിക്കും ഇതിന് നല്ല പറ്റിയ വളമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് വന്നിട്ട് തൂത്തുവാരിയിട്ട് ഇതിൻ്റെ കടയ്ക്കൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൂപ്പായലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയതിനകത്ത് നമ്മൾ ഇത് തന്നെയായിരുന്നു നമുക്ക് വളമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രോബാഗിൽ തന്നെ വെക്കണമെന്നുമില്ല, നമുക്ക് പറമ്പിലോ അല്ലാതെ താഴെ ചാക്കിനകത്തോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നെങ്കിലും ഒരു വീട്ടിൽ ഒരു അലോവേറ നട്ടുപിടിപ്പിക്കാം. കാരണം നമ്മൾ മുളകിനകത്തും കറിവേപ്പിനകത്തും ഒക്കെ പറയുന്ന മാതിരി അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു പെൺകൊച്ചുങ്ങളൊക്കെ ഉള്ളിടത്തും ഇപ്പോൾ ആൺകൊച്ചുങ്ങളും എല്ലാം തേക്കാറുണ്ട്. ഇത് മുഖത്തൊക്കെ തേക്കാൻ നല്ല ഒരു ഗ്ലേസിങ് ഒക്കെയാണ് ഇത് കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ ഒരു തൈയെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പിന്നെ നമ്മുടെ ടെറസിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്രോബാഗ് എടുത്തിട്ട് അതിനകത്ത് നട്ടാൽ അതെങ്കിൽ ഇച്ചിരി മണ്ണ് എവിടെയെങ്കിലും കൂടി കിടക്കുന്നിടത്ത് കൊണ്ട് നട്ടാൽ ഇത് ഇഷ്ടംപോലെ അങ്ങ് പിടിച്ചു വന്നോളും. പിന്നെ ഇച്ചിരി ഒരു കെയറും കൂടെ കൊടുത്താൽ മതി. പക്ഷേ ചിലരൊക്കെ സങ്കടപ്പെടാറുണ്ട്, ഞങ്ങളത് വാങ്ങിച്ചു വെച്ചു, പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് കിളിച്ചില്ല, ചീഞ്ഞു പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്. അപ്പം കുറച്ച് ഒരു കെയർ കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് മുഖത്ത് തേക്കാൻ അതുപോലെ തന്നെ എണ്ണ കാച്ചി തേക്കാൻ ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ ഇത് രാത്രിയിൽ ഇത് നമ്മുടെ മുഖത്തൊക്കെ തേച്ചിട്ട് കിടക്കാമെന്നുണ്ടെങ്കിൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി, നല്ല ഗ്ലേസിങ് ആണ്. മുഖത്തൊക്കെ നല്ലൊരു മാറ്റം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ നട്ട് കാണിച്ച് കറ്റാർ വാഴയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വളർന്ന് വന്നിട്ടുള്ളത്. കണ്ടോ, അത് നല്ല തഴപ്പോടുകൂടിയാണ് വളർന്നു വരുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ടും വളർത്താം, ഔട്ട്ഡോറായിട്ടും വളർത്താം, എവിടെ വേണമെന്നും ഉണ്ടെങ്കിലും വളർത്താവുന്നതാണ്. ഇതിനകത്ത് പൂവൊക്കെ പിടിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കൾ ഉണ്ടാകുന്ന ആരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്.
പക്ഷെ നമുക്ക് ആ സമയമായപ്പോഴും വീഡിയോയുടെ സമയമായപ്പോഴും അതിനകത്ത് പൂക്കളും ഉണ്ടായി, അതെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റി. അത് കണ്ടില്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പം കറ്റാർവാഴയുടെ പൂക്കൾ കാണാനായിട്ട് സാധിക്കും. ഈ തൈകൾ കണ്ടല്ലോ, ഈ തൈകൾ നമ്മളിങ്ങനെ വരുമ്പോഴും നമുക്ക് മാറ്റി മാറ്റി നട്ടു കൊടുക്കണം. പിന്നെയും പിന്നെയും അന്നേരം ഈ മദർ പ്ലാന്റിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ നിന്നാൽ പിന്നെ പുതിയ പുതിയ തൈകൾ വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ഇപ്പോൾ ഓരോന്നിലും തറയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതിൽ നിന്നും പിന്നെയും നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു തൈകളുണ്ടാവും. അങ്ങനെ ഇതിനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി നമ്മുടെ ഈ മദർ പ്ലാന്റ് ഇങ്ങനെ തഴച്ച് വളരുകയും ചെയ്യും. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴത്തൊലിയും മുട്ടത്തോടും ഒക്കെ അരച്ച് കലക്കി കൊണ്ടുവന്ന് ഒഴിച്ചാലും വളരെ നല്ലതാണ്. ഈ പിടിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള വളപ്രയോഗങ്ങൾ ചെയ്താലും നല്ലതുപോലെ ഇത് വളർന്നു വരും. പിന്നെ ഇത് പിന്നെ ആയുർവേദിക് മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. ഇത് സൗന്ദര്യവർദ്ധക സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ നല്ലൊരു വരുമാന മാർഗമായിട്ടും ഇത് ഉപയോഗിക്കുന്ന കുറേ പേര് ഉണ്ടെന്ന്. ഈ വളർന്ന് വളർന്ന് വരുന്ന എല്ലാം നമുക്ക് പറിച്ചു മാറ്റാം. ഈ പറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയും ഈ വലിയ പ്ലാന്റിൽ നിന്ന് കുഞ്ഞു തൈകൾ ഉണ്ടാവുകയുള്ളൂ. ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ചാൽ അതിന് ഇടം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത് കൊച്ചു കൊച്ചു തൈകളെ എല്ലാം പറിച്ചു മാറ്റണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അതിനകത്തു നിന്ന് എടുക്കാം. ഇതകത്തോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കാം. അത്രയും പേരൊക്കെ കെട്ടിയാൽ മതി. ഇനി അത് നിൽക്കുകയാണ് ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വളർന്ന് വളർന്ന് നിൽക്കുക. അപ്പം നമുക്കിനി വേറൊരു ഗ്രോ ബാഗിനകത്തോട്ട് ഇതിനെ പറിച്ച് മാറ്റി നടാം. ഇപ്പം നമ്മൾ ഗ്രോ ബാഗൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ മൂന്ന് ചിരട്ടയൊക്കെ എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇഷ്ടികയൊന്നും മോളി വരെ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ പലർക്കും കാണുമല്ലോ. അപ്പം ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായി എന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചിരട്ട കിട്ടുകയെന്നുണ്ടെങ്കിൽ ചിരട്ട എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലോട്ട് ഗ്രോ ബാഗ് ഇങ്ങനെ പൊക്കി വയ്ക്കുക. അപ്പം മഴവെള്ളം വീണാലും അതിൻ്റെ ചുവട്ടിൽ കൂടെ അങ്ങ് വെള്ളമൊക്കെ അങ്ങ് വാർന്ന് പോയിക്കോളും, കെട്ടിക്കിടക്കത്തില്ല. നല്ലൊരു ഐഡിയ ആണിത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ കറ്റാർ വാഴ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ട്രീറ്റ് ചെയ്ത മണ്ണ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു മണ്ണ് കിട്ടുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങ് കുഴിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിനകത്തോട്ട് ഒരുപാട് താഴ്ചയിലൊന്നും കൊണ്ടുപോകണ്ട, അതിൻ്റെ ആ വേര് ഭാഗം മാത്രം അടിക്കോട്ട് പോയിരുന്നാൽ മതി. പിന്നെ നമ്മുടെ ഈ ടെറസിൽ നിന്ന് തൂത്ത് വരുന്ന പൂപ്പായലൊക്കെ നമുക്ക് പായൽ പായലുണ്ടല്ലോ മോസ്, അത് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഒരുപാട് വെയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷെയ്ഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് കിളിച്ച് വരും. എന്നാലും നമ്മൾ നട്ടതിന് ശേഷം ഒന്ന് ഷെയ്ഡിലോട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ഒരു അലോവേറയൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. അപ്പം നല്ല പ്രയോജനം ഗുണവും ഒക്കെ ഉള്ളതാണ് ഈ അലോവേറ എന്ന് പറയുന്നത്. വെളിച്ചെണ്ണയൊക്കെ കാച്ചാനും സൗന്ദര്യവർദ്ധകമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുക, നിങ്ങളെ നട്ടുപിടിപ്പിക്കുക, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.